ചേട്ടാ, ഞങ്ങളെ വല്ലാത്തൊരു പ്രശ്നത്തിലാ വന്ന് പെട്ടത്. ഇവളാണ് നായിക, നായകനാണെങ്കിൽ സങ്കല്പവും. ചുരുക്കി പറഞ്ഞ ഇല്ലാത്ത ഒരാളെ എങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനാ? നാലഞ്ചു വർഷമായി ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ. ഇവളെ ഈ പറഞ്ഞ അടയാളം വെച്ച് ഞങ്ങൾ ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല, പ്രശ്നം തീർന്നില്ലേ? അരുണേട്ടാ, ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമായി. ഇവരെ പരിചയപ്പെട്ടിട്ടു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ഒരു ഹെൽപ്പ് ചോദിച്ചു എന്നുള്ളു. ഞാൻ പോവാ. ഇവൾക്ക് വട്ടാടാ, പഴയ കളിക്കൂട്ടുകാരനെയും തിരഞ്ഞു നടക്കുക. അതോ ഈ തമിഴ്നാട്ടില് ഇവളുടെ പഴയ ലയനാടായ കക്ഷി. പോകുന്നവരെ പോട്ടെ. ആ കഥയൊന്ന് കേക്കട്ടെ. കഥയെന്തായാലും പറയ ലക്ഷ്മി. ഇതൊന്ന് കടയിൽ പോയി വാങ്ങി കിട്ടുന്ന സാധനം നല്ലല്ലോ. അവളുടെ ഒരു പഴയ കളിക്കൂട്ടുകാരൻ. നിങ്ങളൊന്നും വഴക്കൂടാതിരിക്കേ. ലക്ഷ്മി ആരാണ് അയാൾ? അതൊക്കെ ഒരു പഴയ കഥയാണ്. ലക്ഷ്മി, ആ കഥ എന്താണ്? ഞങ്ങളൊന്ന് കേക്കട്ടെ. ഓക്കെ. എന്റെ അച്ഛൻ പറഞ്ഞ കഥയാണ്. അവിടുത്തെ നാടും നാട്ടുകാരും നാട്ടുവിശേഷങ്ങളും. അച്ഛനായിരുന്നു അവിടുത്തെ തമ്പുരാൻ. ഓ, അങ്ങനെ. അതാണ് തമ്പുരാൻ പറഞ്ഞ കഥ അല്ലേ? മണ്ണറിഞ്ഞ് മാനമറിഞ്ഞേ തമ്പ്രാൻ പറഞ്ഞ കഥ. ഏനറിഞ്ഞ് എങ്കളറിഞ്ഞേ തമ്പ്രാൻ പറഞ്ഞ കഥ. മണ്ണറിഞ്ഞ് മാനമറിഞ്ഞേ തമ്പ്രാൻ പറഞ്ഞ കഥ. ആനപ്പുറമേറി വരുന്ന തമ്പ്രാൻ പറഞ്ഞ കഥ. ചെറുമാൻ നിന്നു വരുന്ന പുലയൻ അറിഞ്ഞ കഥ. ചെറുമാൻ നിന്നു വരുന്ന പുലയൻ അറിഞ്ഞ കഥ. തമ്പ്രാൻ പറഞ്ഞ കഥ. തമ്പ്രാൻ പറഞ്ഞ കഥ. തമ്പ്രാൻ പറഞ്ഞ കഥ.
ഉണ്ടല്ലോ, വ്യാഴം ആറിലും ഗുളികൻ പത്താം ഭാവത്തിലും ആകെ ദുരിതത്തിലാണല്ലോ. പരിഹാരം ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടല്ലോ ദേവി. ഇല്ലത്തെ സന്താന പരമ്പരയും അണിയൻകുട്ടന്റെ വേലിയാണ് മുടങ്ങിക്കിടക്കണത്. സുഹൃതക്ഷയം, ഒരു കാര്യം ചെയ്യ, ഒരു സുഹൃതഹോമം നടത്തി സ്വർണപ്രതിമയിലേക്ക് ആവാഹിച്ച് ഒരു ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്ത് അനുഗ്രഹം വാങ്ങിക്ക. അതിനൊരു ഉത്തമ ബ്രാഹ്മണനെ എവിടുന്ന കണ്ടുപിടിക്കുക? അതല്ല എന്നേ കണ്ടെത്തി കഴിഞ്ഞിരിക്കണു അല്ലേ തിരുമേനി? അങ്ങനെ കണ്ടെത്തിയപ്പോ എങ്ങനെ ശരിയാവുക? എങ്ങനെയോ കണ്ടെത്തി. കാര്യം ഏട്ടൻ നമ്പരാണ് സന്താനഭാഗ്യം വേണല്ലോ. ഉണ്ടാവല്ലോ. ആദ്യം അനിയൻകുട്ടന്റെ വേളി തന്നെ നടക്കേണ്ടത്. പറയുമ്പോ ഇല്ലത്തിന് മുഷ്ടിലുണ്ടാവുന്നറിയാം. അയാളെ പറ്റി കേൾക്കുന്നത് മുഴുവൻ അബദ്ധങ്ങളാ. നാട്ടുകാർക്ക് എന്താ പറയാൻ പറ്റാത്തത്? അയാളുടെ സഹവാസം കീഴ്ജാതിക്കാരുമായിട്ടാണെന്നല്ലേ? അതെ, കീഴ്ജാതിക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സവർണ മേധാവിത്വത്തോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അയാളെ നാട് നന്നാക്കാൻ നടക്കുക, പിന്നെ എങ്ങനെ സമ്പത്ത് ശരിയാവുക? നടക്കും, അനിയൻ തമ്പുരാന്റെ വേളി നടക്കും. വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് മാറുമ്പോ അനിയൻ തമ്പുരാന്റെ വേളി നടക്കും. ഉമാമഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകൾ അടച്ച് നല്ലോണം പ്രാർത്ഥിച്ചോളൂ. കണ്ടു ഞാൻ മുഖം അത്ര അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. ആരാ എന്താ നോക്കൊന്നും അറിയാൻ പറ്റുമോ? അറിയിക്കാലോ, അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. ഈ ഇല്ലത്തില് അവളെ സ്പർശം ഏൽക്കുമ്പോ തന്നെ ഇവിടം സ്വർഗാവും. ഭാഗ്യം ചെയ്തവരാ അമ്മ തമ്പുരാട്ടി. നല്ലോണം പ്രാർത്ഥിച്ചോളൂ. അതെന്റെ മാത്രം ഭാഗ്യമാണ്. മഞ്ജുളയെ പോലെ വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ഭാഗ്യം എന്താ? നാലുകെട്ടെല്ലാം ഉപേക്ഷിച്ച് നാട്ടുകാരുടെ കണ്ണീരൊപ്പം വന്ന തമ്പുരാനെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി. എന്തൊരു ഉറക്കാത്, അല്ലെങ്കിലും ജാതി മീറ്റിംഗ് ഒക്കെ ആയിട്ട് പാതിരക്കല്ലേ വന്ന് കിടക്കുക തമ്പുരാനെ? ഒന്നങ്ങനെ മാറിയിരിക്കുക. പിന്നെ തമ്പുരാനുള്ള വേലിക്കാരൻ ഇല്ലത്ത് തകൃതിയായിട്ട് ആലോചന നടക്കുക. നടക്കട്ടെ, എനിക്കിന്ന് അവധിയാ, ഞാൻ കുറച്ചു നേരെ കിടക്കട്ടെ. ഓ, അല്ലെങ്കിലും തമ്പുരാന് പാരം പിടിക്കില്ല. പിടിക്കില്ല, ഒന്നങ്ങനെ പോകണ്ടോ? എണീറ്റോ? ഇല്ല. എണീപ്പിക്കാൻ നോക്കിയില്ലേ? എണീറ്റില്ല. ഇല്ല. എന്നാ എണീറ്റ് നിക്കണ ഒരാളിവിടെ ഉണ്ട്, എനിക്കത് തന്നൂടെ. മാനേജർ തരാം. ഹായ്, എന്നാ വരാ. വൈകണ്ടാട്ടോ. ആ അല്ല, ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയായിരുന്നേ. വൃത്തിയാക്കിയതൊക്കെ മതി. ആരോരും ഇല്ലാത്ത കുട്ടി അലച്ചിട്ട് നിർത്തിയതാ, അത് മറക്കരുത്. എന്താ കോരാ, പാടത്തല്ലേ പണി? ഇവിടെ എന്താ? അടിയന് മേലുവേദന തമ്പുരാട്ടി, ഇന്ന് പണിയണില്ല. എന്ത് വർത്താന കോര ഈ പറയണ്? പാടം പറമ്പോ നിന്നെ വിശ്വസിച്ചിട്ടായി പണിയണ. നാളെ വരാം പ്രാട്ടിയെ, അടിയന് വയ്യാഞ്ഞിട്ടല്ലേ പ്രാട്ടിയെ. പ
പറഞ്ഞത് അങ്ങോട്ട് കേൾക്കുക, നടക്കുക പാടത്തേക്ക്. എന്നാ വന്നോളൂ, ഇല്ലത്തേക്ക് പോവാം. അല്ല, ഞാൻ പിന്നെ കണ്ടോളാം, നേരം വൈകി. അല്ലെങ്കിലും മഞ്ജുളി ഈ വഴിക്കൊന്നുമല്ലല്ലോ വരാറ്. എളുപ്പഴിയാണല്ലോ. പക്ഷെ ഇത് വളഞ്ഞ വഴിയാണല്ലോ. മനസ്സിലായി, മഴ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ല കേട്ടോ. അതാണല്ലേ പുറത്തൊന്നും കാണാത്തത്. അതുകൊണ്ടല്ലേ ഇയാള് പുറത്തേക്ക് ഇറങ്ങിയത്. ആളെ ഏതോ പാർട്ടി ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം പോയിരിക്കുക. നിൽക്കൂ കുട്ടി, എനിക്കെല്ലാം മനസ്സിലാവണുണ്ട്. ഒന്നും നടക്കാൻ പോണില്ല കേട്ടോ, വെറുതെ സ്വപ്നം കാണണ്ട. മണ്ടരി ബാധിച്ചേ തോന്നേ. ഇക്കുരു നാളേരം വളരെ മോശാ. എന്താ അങ്ങനെയായ ചെയ്യ, ഒന്നാന്തരം കായ്ക്കണ തെങ്ങുകളല്ലേ ഇത്? സമയദോഷം അല്ലാണ്ടെന്താ? തിരിമേനിയെ വരുത്തിയിട്ടൊന്ന് നോക്കുക. ഇതിന് ജോത്സ്യനെ കൊണ്ടൊന്ന് നോക്കിക്കണോ? തേങ്ങയിലും മാങ്ങയിലും നോക്കിക്കണ നല്ലതല്ലേ? അത് ശരിയാ. ഉപകാരമില്ലാത്ത വിത്തുകളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയാ. തന്റെ മാനാണല്ലോ ഈ വരണേ. അത് ശരിയാ, ഉപകാരമില്ലാത്ത വിത്തുകൊണ്ട് ഒരു കാര്യമില്ല. നീ എന്താ ഇവിടെ? മാഷിനൊന്ന് കാണണം, ഒരാൾ കത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നോട് പറഞ്ഞിട്ടില്ല അയാളുമായി കൂട്ടുകൊട്ട് വേണ്ടാന്ന്? എന്താ ഗോപി, ഞാൻ മാഷെ ഒന്ന് കാണാ. മാഷ കണ്ട് പഠിക്കണം എന്ന് പറയായിരുന്നേ. അങ്ങനെയൊന്നല്ല അച്ഛൻ പറഞ്ഞേ. നീ വീട്ടിലേക്ക് വരുമല്ലോ, അപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. മണ്ടരി പിടിച്ചിട്ട് തേങ്ങ. ഹൈ, ഒന്ന് അമർത്തി തുടക്കല്ലേ നാണിക്കുട്ടിയെ, ആ ശരീരം ഒന്ന് ഇളകട്ടെ. നാണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂമൂത്ത ആണുങ്ങൾ ഇരിക്കുമ്പോ അവിടെ കയറി തുടക്കരുതെന്ന്. അങ്ങനെ നോക്കി അവിടെ അടിയും തുടങ്ങി നടക്കില്ല. എന്താ ചാത്ത എത്തി നോക്കണേ, ഇങ്ങോട്ട് കേറി വരൂ. വേണ്ട വേണ്ട, അവിടെ നിന്നാ. കോരഞ്ചക്കം പനിച്ചിറക്ക. പാടത്ത് അടിയം പണിതോളാം. ഒവ്വേ, 19 വയസ്സായ ആളാ, പണിയാൻ വന്നിരിക്കുന്നു. വയസ്സൊന്നും തമ്പ്രാട്ടി നോക്കണ്ട, ആടിയനൊരു കുഴപ്പമില്ല. എന്നാ പാടത്തേക്ക് ചെല്ലുക. എന്താ അങ്ങനെ കടന്ന് പരുങ്ങണത്? കോരഞ്ചക്കനെ വൈദ്യരെടുത്ത് കാണിക്കണം എന്നാ എല്ലാരും പറയണത്. തീരെ പോയി. ഇതിനൊക്കെ ചുക്കും കുരുമുളക് ഇട്ട് കഷായം വെച്ച് തിളപ്പിച്ച് കുടിക്കല്ലാതെ വൈദ്യരെ കാണിക്ക. അതൊക്കെ ചെയ്തു, എന്നിട്ടും ഭേദമില്ല. കുറച്ച് കായ് ഇട്ടിരുന്നെങ്കില്. ഇവിടെ അങ്ങനെ പണം പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കാന്നാ പൊതുവേ ധാരണ. ചെലക്കേണ്ട, നടക്കട പണിക്ക്. മാറി നിക്ക അങ്ങട്, പ്രസിഡന്റേ വരിക.
പ്രസിഡന്റ് വരിയാ ഇരിക്കുക. ഇത്രി സാമ്പാർ എടുത്തോളൂ. ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം നടക്കുകയാണല്ലോ, അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ. ഇവിടുന്ന് ഒരു സംഭാവന കിട്ടുന്നു പറഞ്ഞിരുന്നു. അതിനെന്താ ഇല്ലെന്ന്? എത്ര വേണ്ട വെച്ചാ അതങ്ങോട്ട് പറഞ്ഞാ മതി. 1000 rupees എടുത്ത് കൊടുക്കുക. അത് മതിയാവോ പ്രസിഡന്റ്? ഭഗവാന്റെ കാര്യത്തിൽ പണം എത്രയായാലും അത് വാരിക്കോരി തരുമെന്ന് എനിക്കറിയാലോ. ഉപ്പ് കൂടിയൊന്നാവോ? എന്നാ 2000 rupees എടുത്ത് കൊടുക്കുക. ആയിക്കോട്ടെ. ദാനം സന്തോഷമായി തന്നെ സ്വീകരിക്കണമെന്നാണല്ലോ പ്രമാണം. എന്താ ഇവിടെ വായും പൊളിച്ച് നിൽക്കണോ? കോരഞ്ചക്കം പറിച്ചു കിടക്കുക. മനുഷ്യന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കാര്യത്തിലാണ് ഇവിടെ പ്രാധാന്യം. അല്ല മാഷെ, അമ്പലത്തിലേക്കൊന്നും കാണാനില്ലല്ലോ, തിരക്കാവൂല്ലേ? എനിക്ക് തിരക്ക് മനുഷ്യന്റെ കാര്യത്തിലാ. ദേവരെ, തീ പോലെ പോലുള്ള പനിയാണല്ലോ, എന്നിട്ടാ പണിക്ക് പോണത്? ചായ അടിച്ചോളി. സാരല്ല, പണിക്ക് പോയില്ലെങ്കി പാടത്തെ പണി അവിടെ കിടക്കും. പണി വയ്യാത്തപ്പനല്ലേ പണിക്ക് പോണ്? മിണ്ടാതെ ഒരു ഭാഗത്ത് അവിടെ കിടന്നോ. എനിക്കിപ്പോ 80 ആയിട്ടുള്ളൂ. ജീളിക്കൊന്നും വേണ്ട. എന്നോട് കൈക്കോട്ട് പണിയിൽ മുട്ടപ്പാട ഒരു ചേർമനായിട്ടില്ലടി. ആ ഇതാ പെരട പിന്നിൽ കൊണ്ടച്ചാ. ആ ഇനി പയം കഞ്ഞി ഉണ്ടെങ്കിൽ എടുത്തേക്കടി. മൂത്താര പറമ്പെന്ന് ചീനമുളക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ കൂടെ പണിക്ക് വന്നാലോ? ഡാക്കിട്ടറെ കാണാൻ കായുണ്ടാവുമല്ലോ. വേണ്ട നീലി, ഇജ്ജ് അങ്ങോട്ട് പണിക്ക് പോണ്ട. തമ്പുരാന്റെ കണ്ണ് ചീത്ത കണ്ണ, ഞാൻ അവിടെ പലതും കാണുന്നുണ്ട്. ആ മഞ്ജുളുട്ടിയുടെ അനിയനല്ലേ ഇത്? എന്താപ്പോ മൂത്താരുട്ടി ഈ വഴിക്കൊക്കെ ആവോ? അമ്മാവ എന്നെ അങ്ങനെ വിളിക്കല്ലേ, എനിക്കൊരു പേരുണ്ട്, രാമൻകുട്ടി. ഇത് മാഷ് തന്നയച്ചതാ. നമുക്ക് എത്രയും പെട്ടെന്ന് കോരഞ്ചേട്ടനെ ആസ്പത്രിയിൽ എത്തിക്കണം. കുട്ടിയേ, ഇക്ക് പണിക്ക് പോവാൻ നേരായി. അമ്മാവ, ഇത്രയും കാലം നിങ്ങൾ തമ്പ്രാക്കന്മാർക്ക് വേണ്ടി അധ്വാനിച്ചു, ഇനി കുറച്ച് വിശ്രമിക്കാം. കർഷക പെൻഷൻ പാസ്സായി വരൂത്രേ, എല്ലാം മാഷ് പറഞ്ഞയച്ചതാ. അപ്പാ, മാഷ് പറഞ്ഞാ പിന്നെ അതിനൊരു എതിർവാക്കില്ല. നിങ്ങൾ ഇനി പണിക്ക് പോണ്ട. സഖാക്കളെ, ഞാൻ ദിവാകരൻ. മാഷെന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കോളനിയിൽ 1 ആഴ്ചയായി പട്ടിണിയില്ല പലരും. കൂലി പോരാന്ന് പറഞ്ഞപ്പോ പണി നിർത്തിക്കൊള്ളാനാ തമ്പുരാൻ പറഞ്ഞത്. എങ്ങനെ പോയാൽ നമ്മൾ വിളിച്ച പലരും വരാണ്ടാവും. കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ കോളനി ആൾക്കാരുണ്ട്. പഠിച്ചത് മതി, അച്ഛൻ പണിക്ക് പോയി തുടങ്ങാനാ പറഞ്ഞത്. അച്ഛൻ വയ്യാണ്ട കടപ്പില. ബാലകൃഷ്ണ, പഠിക്കണ കാലത്ത് പഠിക്കണം. നിനക്ക് എന്ത് സഹായത്തിനും ഞങ്ങളുണ്ടാ കൂടെ. അതെ, കാര്യങ്ങളെല്ലാം മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്ത അധ്വാനത്തിന് ന്യായമായ കൂലി നമുക്ക് വേണം. പിന്നെ കോളനിയിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം. ഇവരുമായി കൂട്ടുകൂട്ടരുന്ന വീട്ടിൽ നിന്ന് പറയാറില്ലേ, കോളനിയിൽ നിന്നും പലരും രഹസ്യമായി വീട്ടിൽ നിന്ന് പോവാറുണ്ട്. ആ ഇത്? ആ ഇത് ഗോപി. ചുരുക്കി പറഞ്ഞ നമ്മുടെ എതിരാളി കാര്യസ്ഥന്റെ മോനാ. നാ ഇപ്പം നമ്മുടെ കൂടെ. നല്ലത്. നല്ലതിനെ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയുള്ള നിന്നെപ്പോലുള്ള കുട്ടികളാണ് ഇനിയും നമുക്ക് വേണ്ടത്. അടുത്ത ദിവസം ഞാൻ കോളനിയിൽ വരുന്നുണ്ട്, അന്ന് എല്ലാവരെയും കാണാം. കുട്ടിക്ക് പേടിയാണെങ്കിൽ നീലി പറഞ്ഞോളാ. അതൊന്നും വേണ്ട, മാഷ് സമ്മതിക്കില്ല. ഞങ്ങൾ തമ്മിൽ വയസ്സിന്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതെന്താ? നീൽ ചേച്ചി എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലാണ്. മാഷ്ക്ക് കുട്ടിയെ ഇഷ്ടാണെന്ന് എന്റെ ഭർത്താവിനോട് പറയണത് ഞാൻ കേട്ടിരിക്കണ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. എന്താ?
ഏതെങ്കിലും ഒരു ഭഗവതിയുടെ മുന്നിൽ വെച്ചായിരിക്കണം എന്റെ കഴുത്തിൽ മാലയിടുന്നത്. അത് നടന്നു തന്നെ. ഞങ്ങളുടെ പാർട്ടിയും കൊടിയായിട്ട് നടക്കുന്ന ആളാ ദൈവത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അമ്പലം എന്താ ദൈവം എന്താന്ന് അറിയാത്ത ആളോടാ. വേണ്ട, എന്നാ പിന്നെ എനിക്കും വാശിയാ. താനെന്താ തനിച്ചിരുന്ന് സ്വപ്നം കണ്ടുവണോ? അതെ, ഞാൻ ഇന്നലൊരു സ്വപ്നം കണ്ടു, പറയട്ടെ. എന്താ? ചിങ്ങങ്കാവില് ഭഗവതിയുടെ മുന്നിൽ വെച്ച് മാഷന്റെ കഴുത്തിന് താലി കിട്ടണം. അതൊക്കെ സ്വപ്നമായി തന്നെ നടക്കട്ടെ. അപ്പോ എല്ലാം സ്വപ്നങ്ങളാണോ? ദൈവങ്ങളിലല്ല, മനുഷ്യരിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ഈ കഴുത്തിൽ ഒരു താലി ഞാൻ കെട്ടും. ആ പ്രകാശ, നേരം വൈകണ്ട, ഇന്ന് പരീക്ഷയല്ലേ മോനെ, നേരതത്രയായി. കൂട്ടുകാരുണ്ടച്ചാ? കൂട്ടുകാര്? ആ വക ജാതികളോട് കൂട്ടുകൂടിയിരുന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നീ എന്താടാ തല ചൊറിഞ്ഞു നിൽക്കുന്നത്? പരീക്ഷാ ഫീസ്. ആ കണ്ണി കണ്ട കുട്ടികൾക്ക് മിഠായി മേടിച്ചു കൊടുക്കാനാവും. അല്ല അച്ഛാ. തേങ്ങയൊക്കെ ഉണങ്ങി വീണ് തുടങ്ങിയല്ലോ. 8 മണിയായിട്ട് ഇവരൊന്നും കാണാനുമില്ലല്ലോ. നിക്കടി നീലിപ്പെണ്ണെ, വെളുക്കും കാലത്ത് തന്നെ ഇത്ര പുല്ലേ ഇടുന്നാടി. ഇതാ മൂത്താരുടെ തൊടിന്ന. ആർക്കാടി പരസഹായം? പുല്ല് എന്റെ വളപ്പിലുണ്ട് ഇഷ്ടം പോലെ. തമ്പ്രാനെ വഴിമാറ്, ആ പുല്ല് തമ്പ്രാൻ തന്നെ എടുത്താ മതി. അവളുടെ ഒരു തിരക്ക്. ഓള് പൊയ്ക്കോട്ടെ. കോര നിന്റെ പെണ്ണായിരുന്നു. പൊയ്ക്കോടി. അല്ലെങ്കിലും ഓള് പോവും. മൊന്തയും കാടും വെട്ടാൻ മാത്രല്ല അടിയത് ഉപയോഗിക്കാറ്. പണിയുണ്ടം പറ, പോട്ടെ. അവന്റെ ഒരു നീലി. എടാ, നീ ആ മുണ്ടന്റെ മോനല്ലേ? അതെ അതെ. നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ പനിയായി വീട്ടിൽ കിടക്കുക.
പനിയായി കിടക്കുന്നു. തോട്ടത്തിന്റെ പണി മുടങ്ങി കിടന്ന നഷ്ടം എനിക്കാ. നീ ഒരു കാര്യം ചെയ്യ്, നീ വേഗം കയറുത് എങ്ങനെ മോളി. പരീക്ഷ? എന്ത് പരീക്ഷ? നീയൊക്കെ പഠിച്ചിട്ട് എന്ത് നടാനടാ? വാടങ്ങള് അവന്റെ ഒരു പരീക്ഷ. നിനക്കൊന്ന് പരീക്ഷയില്ലേ? അതെ പരീക്ഷ. ഇവനൊക്കെ ഈ പണിയെ പറ്റൂ. അല്ല പിന്നെ എന്ത് പരീക്ഷ? ഇവനൊക്കെ പഠിച്ചിട്ട് എവിടെ എത്താനാ? അവൻ കുട്ടിയാണ്, ലോകമെന്തെന്ന് അറിയാൻ തുടങ്ങുന്നതേയുള്ളൂ. അതിനറിവ് വേണം, പഠിക്കണം. ബാലകൃഷ്ണ വേഗം സ്കൂളിലേക്ക് വായോ. ഓ, നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക അവനൊക്കെ. ഇനി ഇവനൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാലകൃഷ്ണ ഞങ്ങളുണ്ടാ കളിക്കാൻ. വേണ്ട, നീ പ്രസിഡന്റിന്റെ മോനല്ലേ. അതിനെന്താ? വേണ്ട ഗോപി, ഇവരൊപ്പം കളിച്ച അച്ഛൻ ചീത്ത പറയും. ഇവരൊക്കെ ചെർമഞ്ചക്കന്മാരാ. എന്താടാ പറഞ്ഞേ? കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് വഴക്ക് കൂടുന്നത്? നിങ്ങൾ വഴക്ക് കൂടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ജാലവിദ്യ കാണിച്ചു തരാം. അല്ല സുഹൃത്തെ, മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആരും കാണാനില്ലല്ലോ. അവരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. അതിനു മുന്നേ മാഷുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്താ, കർഷക തൊഴിലാളി പെൻഷന്റെ വല്ല കാര്യമാണോ? അതൊന്നുമല്ല, ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ചേച്ചിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അതിന് മഞ്ജുള സമ്മതിച്ചോ? അതാണ് പ്രശ്നം. ഞാനിതൊക്കെ ഒരു നേരം പോക്കാണെന്നാ വിചാരിച്ചത്. ചേച്ചി നല്ല വാശിയിലാണ്. എങ്കിൽ പിന്നെ ഞാനും വാശീല.
ഒന്നുമില്ലെങ്കിൽ എന്റെ ഇടപെടുന്നവളെ എളിയഴിച്ചോണ്ട് വന്ന ഇല്ലായതേ. ആ നിലയ്ക്ക് ഒരു ഉത്തരവാദിത്തം എനിക്കില്ലേ? ഈ ഇല്ലത്തിനും രാവുണ്യാശാനും ഈ നാട്ടിൽ നല്ലൊരു വിലയില്ലേ? പിന്നെ കഥകളിയാശൻ രാവുണ്ണിത്തമ്പ്രൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലും മുഴുവല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലേ. ഏട്ടം കൊണ്ടുവന്ന ബന്ധം അത്ര മോശമാവില്ലെന്നറിയാം അല്ലേ അമ്മേ? പിന്നെന്താ, ജ്യോത്സ്യപ്രവചനം കേട്ടില്ലേ, എല്ലാ മഹാഭാഗ്യമുള്ള ബന്ധം തന്നെ കിട്ടാന്ന്. പറഞ്ഞില്ല, ഒരു തെറ്റുമില്ല. അയാൾക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത വലിയൊരു ബന്ധാ ഇത്. ഓ, ആശാൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മറുവാക്കില്ല. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാ. അല്ല, എന്താ, ഇറങ്ങണേന്റെ മുമ്പ് അനിയൻകുട്ടന്റെ വേളി എവിടുന്നാന്നൊന്ന് പറഞ്ഞിട്ട് പോയാ നന്നായി. അതിന്റെ എനിക്കും മനസ്സിലാവാത്ത ഏതാ കുട്ടി? ഇനിയിപ്പോ അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങോട്ട് പറയാം അല്ലേ പ്രസിഡന്റെ? ഈ പ്രസിഡന്റിന്റെ ഏക മകൾ ഓ അശ്വതി, വലിയ കലാകാരിയ. തിരുമനെ വിളിച്ച് നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചോളൂ. ആയിക്കോട്ടെ. പൊരുത്തം എന്ന് പറഞ്ഞാ ഇത്രയും വിശേഷപ്പെട്ട ജാതകങ്ങള് നോമി ഇതുവരെ കണ്ടിട്ടില്ല. നടന്നു കഴിഞ്ഞ അത്രയും ഭാഗ്യമുള്ള ദാമ്പത്യ, 10-8 പൊരുത്തം. ഭഗവതി, എന്റെ അനിയൻകുട്ടന്റെ മഹാഭാഗ്യം. അല്ല, അനിയൻകുട്ടനോട് കാര്യങ്ങളൊന്ന് പറയണ്ടേ, അയാൾക്ക് വല്ല എതിർപ്പുണ്ടെങ്കിലോ? അയ്യേ, ഒരു എതിർപ്പും ഉണ്ടാവില്ല. വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയണോ? എന്നാലും ചില വിഘ്നങ്ങൾ കാണുന്നുണ്ടല്ലോ. അതെ, മറ്റുള്ള ഭഗവതിക്ക് മുടങ്ങിക്കിടക്കുന്ന ആ ഗുരുതി അങ്ങോട്ട് നടത്തുക, എല്ലാം ശുഭാവും. അമ്മേ ദേവി. Thank you.
ടീച്ചറെ, ഇന്നെനിക്ക് നേരത്തെ പോണം. എന്റെ അച്ഛൻ പേർഷ്യന്ന് വരിക. ആഹാ, സുമതി കുട്ടിക്ക് ഇന്ന് ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവരുമല്ലോ അച്ഛൻ. ടീച്ചറെ, ടീച്ചറെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടല്ലോ. പേർഷ്യക്കാരനാണോ ഇവിടെ അച്ഛനെ പോലെ? ആ മതി മതി, ഇനി ക്ലാസ് തുടങ്ങാം. അരമണ്ടലിരിക്കൂ, കാല് ചേർത്ത് വെക്കൂ. മോളെവിടെ നോക്കിട്ടാ കളിക്കണേ? എന്താ മോൾക്ക് മനസ്സിലായില്ലേ? മുദ്ര പോലും തെറ്റിച്ചാ പിടിച്ചിരിക്കണേ. ദേ ഇതാണ മുദ്ര, ഇതേതാ മുദ്ര? ത്രിപതാക. അപ്പൊ ഏതാ നേരത്തെ പിടിച്ചത്? ഇത്. മുദ്ര മാറ്റി പിടിച്ചാലേ ഡാൻസിന്റെ ഭംഗി പോകും. മനസ്സിലായില്ലേ? കളിച്ച് കാണിച്ചുതരാം, ശ്രദ്ധിക്കൂ. ടീച്ചർ അവിടെ ആരോ വന്നിട്ടുണ്ട്. ആ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി കേട്ടോ, എല്ലാരും കുമ്പിട്ടോളോ. ക്ലാസ് കഴിഞ്ഞു അല്ലേ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. അശ്വതൻ അച്ഛൻ ഇല്ലത്ത് വന്നിരുന്നു. കുട്ടികൾ ഓരോന്നും കുശൂഷിക്കാൻ തുടങ്ങി. അച്ഛൻ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ല ഇല്ലത്തേക്ക് വന്നത്. എനിക്ക് എതിർപ്പുണ്ടാവില്ലെന്ന് അച്ഛനറിയാം. എതിർപ്പ് എനിക്കാണെങ്കിലോ? അപ്പൊ മാഷിക്ക് സമ്മതല്ലേ? ഇല്ല കുട്ടി, എന്റെ വഴികളും വിശ്വാസങ്ങളും മറ്റൊന്നാ. അതുമായി പൊരുത്തപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടാ. അശ്വതി അച്ഛനോട് പറഞ്ഞാ മതി. ശരി. അല്ല, ആശാൻ ഇന്നലെ എവിടെയായിരുന്നു കളി? നമ്മുടെ കരിങ്ങിനാട്ട് ഇല്ലത്തെ വല്യമ്പ്രാന്റെ ഷഷ്ടി പൂർത്തിയായിരുന്നു. അപ്പൊ എന്റെ രൗദ്രഭീമ വേണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധം. കളി കഴിഞ്ഞപ്പോ 5 മണിയായി, ഇപ്പൊ വരണ വഴിയാ. ആശാന്, ഒരു കലാകാരൻ എന്ന നിലയിലും ജ്യേഷ്ഠത്തമ്മയുടെ സഹോദരൻ എന്ന നിലയിലും ബഹുമാനമുണ്ട്. പക്ഷേ താൻ കാര്യങ്ങൾ തെളിച്ചു പറയാ. എനിക്കുള്ള വേളി ഞാൻ കണ്ടെത്തിക്കൊള്ളാം. ഓ എന്ന് താനത് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. നോം അറിയണ്ട്. എന്നെ തല്ലണ്ട മാവാ, ഞാൻ നന്നാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ.
അതങ്ങ് രണ്ടുപേരും ഓർത്താൽ നന്നായിരിക്കും. അതെ, മിറ്റടി കഴിഞ്ഞിട്ട് അവിടെ കുറെ പണിയുണ്ട്. കുറെ നേരായി മിറ്റടി തുടങ്ങിയിട്ട്. ബ്രാട്ടി, ഞാൻ പറഞ്ഞത് നേരാ. ചെറുമ്പ്രാന്റെ വേളി കഴിഞ്ഞു. ഒക്കെ വെറുതെ പറയാ, അല്ലെങ്കിൽ ഇവൾക്ക് കുശുമ്പ് പറയൽ കുറച്ച് കൂടുതലാ. കുശുമ്പ് ആരെ വരുന്ന അവിടെ നോക്ക്. നിക്കവിടെ, എന്ത് ധൈര്യത്തിലാ നീ ഈ കുട്ടറെ കൈയും പിടിച്ച് ഇല്ലത്തേക്ക് കയറി വരണേ? തൊട്ടുപോരുത്. അമ്മേ വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. എനിക്ക് എഴുത്തമ്മേനെ ഒന്ന് കാണണം. വേണ്ട, നിനക്ക് ഈ ഇല്ലത്തെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. തന്നെപ്പ ആരങ്ങോട്ട് വിളിച്ച? ദാ വേളി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരുത്തൻ അകത്തേക്ക് ആനയിക്കണാവോ? എനിക്ക് അവരെ ഒന്ന് അനുഗ്രഹിക്കണം. ആ കാല് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അവരൊപ്പാണ് പൊക്കോളൂ. ഇവരെ പടിയടച്ച് പിണ്ടം വെക്കണം. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാ. അതെന്നെയാ വേണ്ടത്, ഉടനെ ചെയ്യാം. വാ പോക. ഇല്ലത്ത് കയറ്റിയില്ല അല്ലേ തമ്പ്ര? അടിയങ്ങളുടെ എന്ത് സഹായ വേണ്ടേ? ആ പത്തായപരയിൽ എൻ്റെ ഒരു പെട്ടിയുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരാ. ഓ, തമ്പ്രൻ കടവിലേക്ക് നടന്നുള്ളൂ, അടിയങ്ങൾ എത്തിച്ചോളാം. തമ്പ്രൻ പോയ അടിയങ്ങൾക്കിനി ആരാ? ഞങ്ങൾക്കൊക്കെ ഒരു തൈര്യായിരുന്നു തമ്പ്രൻ. നമ്മൾ സമരം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി നിങ്ങളെ നയിക്കാൻ ഈ സംഘടനയിൽ ആൾക്കാരുണ്ട്. നടക്കുന്നില്ലേ തമ്പ്രാൻ? പോണ്ടേ. നോക്കി നടന്നോളൂ. ഞാൻ വിളിക്കാം. കാണാരാ? ആരാ ആരാ എവിടിക്കാൻ? തമ്പ്രാനെ അക്കരയ്ക്ക് എത്തിക്കണം. എനിക്ക് പേടിയാ, എനിക്ക് വയ്യ. വലിയമ്മരനെ അറിഞ്ഞ എന്റെ തല വെട്ടും. മോത്ത് മീശ വെച്ച ആണാവില്ല, അതിനെ ഉള്ളിൽ ധൈര്യം വേണം. ഞങ്ങ എത്തിക്കും തമ്പ്രാനെ അക്കരയ്ക്ക്. നിങ്ങള് വെള്ളത്തിൽ പോയിക്കൊല്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കണത്, എന്നെ കൊണ്ട് വയ്യ. എന്താ ചെയ്യാ തമ്പ്ര? ഒരുമിച്ച് മരിക്കാൻ വന്നവരല്ല, ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാ. ഈ പങ്കായും ഞാനും പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് താ തമ്പ്ര, അടിയ തൊഴയാ. കേറ് തമ്പ്ര. കാണാരാ
തടുക്കാൻ ചോണയുണ്ടെങ്കിൽ ഈ എന്റെ തമ്പുരാനും കൂടെ ഒന്ന് തടുക്ക്. ദേ കോരനാ പറയണ്. ആ കേറുട്ടി. നീൽ ചേച്ചി, ഞങ്ങൾ പേടിച്ച് നാട് വിട്ടു പോകുന്നല്ല, പക്ഷെ പോണ ഈ നാട്ടിൽ നിന്ന്. മടങ്ങി വരും ഒരു നാൾ. അന്ന് നിങ്ങളുടെയൊക്കെ ഈ തമ്പുരാൻ പറഞ്ഞത് ഒരു കഥയായി തോന്നും. അങ്ങനെ തമ്പുരാൻ വേളി കഴിച്ചു പോയി. പക്ഷെ കഥാനായകനെവിടെ? ഓ, ഇതാണ് ഇന്റർവെല്ല്. അതിനുശേഷം കഥാനായകൻ വരുമല്ലോ. അവർ നാടുവിട്ട് മറ്റൊരു നാട്ടിലെത്തി. നീണ്ട 10 വർഷത്തിന് ശേഷം അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞാണ് ഈ കുഞ്ഞ്, ലക്ഷ്മി തമ്പുരാൻ. യെസ്, ഒരു 8 വർഷത്തിന് മുന്നേ ഞാനും ആ ഇല്ലം കാണാനെത്തി. പിന്നിലത്തെ വാതിൽ ആരാ തുറന്നിട്ടത്? അകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അച്ഛനൊന്ന് പോയി നോക്കാം. മോൻ ഇവിടെ നിൽക്ക്. ആരായാലും എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇത് കോരനാ? ഓഹോ, ഇപ്പൊ നല്ല മെലക്ക് വാങ്ങിയത് തന്റെ മകനാണല്ലേ. ഉമ്മറം പൂട്ടി കണ്ടപ്പോ പിൻവശത്തുകൂടെ കേറിപ്പറ്റി ഞാൻ. തമ്പുരാനെ, തമ്പുരാനെ ആർക്കും വേണ്ടാതായില്ലേ. എണീക്കൂ, ആശുപത്രിയിലേക്ക് പോകാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എണീക്ക് തമ്പുരാ, പതുക്കെ പതുക്കെ. സന്തോഷായി. നീ ഒരാളെ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. നീയാണ് എൻ്റെ തമ്പുരാൻ. ഇപ്പോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന തമ്പുരാൻ. അങ്ങനെയൊന്നും പറയരുത്. ചെക്കൻ പഠിച്ച് ജോലിയായപ്പോ കഷ്ടപ്പാടൊക്കെ മാറി. ഇളയത് പുറത്ത് നിൽക്കുന്നുണ്ട്. 7 വയസ്സായിട്ടുള്ളൂ. മോനെ വാ. എനിക്ക് കുറച്ച് കഞ്ഞി കുടിക്കണം, എന്നിട്ട് പോയിക്കോളാം. നീ ചെല്ല്, നീ വെച്ച കഞ്ഞി തമ്പുരാൻ കുടിക്കും. എന്നാ ഞാനിപ്പോ വരാം. മോൻ ഇവിടെ ഇരിക്കേ. ഇതാണ് മോളെ അച്ഛന്റെ ഇല്ലം.
പത്തിരുപത് വർഷമായില്ലേ നമ്മളിവിടുന്ന് പടിയിറങ്ങിപ്പോയിട്ട്. വാതനടച്ചിരിക്കുന്നു, ഇവിടെ ആരുമില്ലെന്നാ തോന്നുന്നത്. നമുക്ക് കുറച്ചു നേരം മുറ്റത്തിരിക്കാം. ഹായ്, എത്ര നല്ല മാമ്പഴം. മോള് എന്ത് പണിയെ കാണിച്ചേ? അയ്യോ ചോര, അയ്യോ എന്റെ മോനാ. മാഷേ, എത്ര കാലായി നമ്മൾ കണ്ടിട്ട്. വരൂ, അകത്ത് ഏട്ടൻ തമ്പരുണ്ട്. ഏട്ടൻ തമ്പരൻ അകത്തുണ്ടോ? ഏട്ടാ, ഉറങ്ങണോ? കഞ്ഞി വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. ക്ഷീണാവും. ഏട്ടാ, ഏട്ടാ, കണ്ണു തുറക്ക ഏട്ടാ. ഏട്ടൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. ദേ നോക്കേ, മഞ്ജുളയും മക്കളും വന്നിട്ടുണ്ട്. കണ്ണു തുറക്ക ഏട്ടാ. ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ഞങ്ങള്. ഏട്ടാ, കണ്ണു തുറക്ക ഏട്ടാ. ഏട്ടാ, ഏട്ടാ, കണ്ണു തുറക്കേട്ടാ. ഏട്ടാ, ഏട്ടാ, ഏട്ടാ. അങ്ങനെ വലിയ തമ്പുരാൻ മരിച്ചു. ഇല്ല, ഇപ്പൊ കോരൻ തമ്പുരാന്റെ കയ്യിലായി. അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ കഥാനായകൻ. അന്നത്തെ കല്ലേറ് അവന് ശരിക്കും കൊണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവൻ ഇവളെയും തിരഞ്ഞ് നടക്കുന്നുണ്ടാവും. എന്തായാലും കഥ കൊള്ളാം. നമുക്ക് ഇല്ല വരന്ന് പോയാലോ? ഞാൻ റെഡി. ആ, ഗുഡ് ഐഡിയ. ഞാൻ സിനിമയിലൊക്കെ ഈ തമ്പുരാക്കന്മാരെന്ന് പറയുന്ന കേട്ടിട്ടുള്ളൂ. ഞാൻ റെഡിയല്ല. പഴയ ഇല്ലവും തമ്പുരാക്കന്മാരും. ഇതെന്താ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ? നീ വരണ്ട, അല്ലെങ്കിൽ ഇവൻ എല്ലാ കാര്യത്തിനും ഉടക്കാം. നീ വഴക്കൂടാതിരിക്കേ. നമുക്കുള്ള ഗ്രാമം വരുന്ന് പോയാലോ? എനിക്കാണെങ്കിൽ പഴമയുടെ കുറച്ച് ചിത്രങ്ങളും പകർത്താം. നിങ്ങളൊക്കെ പോയി പകർത്തി വന്നി, ഞാൻ പോവാ. പോന്നോര് പോട്ടെ, നമുക്ക് പോവാ. നിങ്ങളൊക്കെ റെഡിയല്ലേ? ഞങ്ങളൊക്കെ റെഡി. ഇനി എല്ലാരും ഒന്ന് കണ്ണടച്ച് നിന്നേ. കണ്ണു തുറക്കുമ്പോഴേക്കും നമ്മൾ ഇല്ലത്തെത്തും. ഇനി എല്ലാരും കണ്ണു തുറന്നോ. തമ്പുരാൻ. എന്റെ അച്ഛനത്. ലക്ഷ്മി, നീ കൂട്ടുകാരെ കൂട്ടി ഇവിടെ വരുന്ന എനിക്കറിയാം. നീ തെരഞ്ഞെടുക്കുന്ന ആളെ കണ്ടില്ലല്ലേ? കണ്ടെത്തും. അന്ന് ഞാൻ പറഞ്ഞ വാക്കാ.
കുട്ടികള് ആരെ കാണാൻ വന്നതാ? ഇവിടുത്തെ തമ്പ്രാക്കന്മാരൊക്കെ മരിച്ചു. ഇപ്പൊ ഇവിടെ ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. ഞാൻ വിളിക്കാം. അപ്പോ 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 നീ അന്വേഷിച്ച് നടന്ന നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ. ഇനിയുള്ള കഥ ഈ തമ്പുരാൻ പറയും. എന്നറിഞ്ഞ എങ്കളറിഞ്ഞേ തമ്പ്രാൻ പറഞ്ഞ കഥ, മണ്ണറിഞ്ഞ മാനമറിഞ്ഞേ തമ്പ്രാൻ പറഞ്ഞ കഥ, എന്നറിഞ്ഞ എങ്കളറിഞ്ഞേ തമ്പ്രാൻ പറഞ്ഞ കഥ, മണ്ണറിഞ്ഞ് മാനമറിഞ്ഞ് തമ്പ്രാൻ പറഞ്ഞ കഥ. കുയിലറിഞ്ചേ കാവാറിഞ്ഞ കാലം അറി